നമസ്കാരം പശ്ചിമ ബംഗാളിൽ മമതയുടെ ഗുണ്ടാരാജ് വന്നതോടെ അവശേഷിക്കുന്ന സിപിഎമ്മുകാരും ബിജെപിയിലേക്ക് മുതിർന്ന നേതാക്കൾ അടക്കമാണ് ബി ജെ പിയിലേക്ക് എത്തുന്നത് സിപിഎം നേതാവും മുൻ മന്ത്രിയുമായ ബങ്കിം ഘോഷ് എം എൽ എമാരായിരുന്ന ദീപാലി വിശ്വാസ് തപസി മണ്ഡൽ നേതാക്കളായ ശങ്കർ ഘോഷ് അന്തര ഘോഷ് തുടങ്ങിയവർ ബിജെപിയിലെത്തിയ പ്രമുഖരാണ് മറ്റ് പാർട്ടികളിൽ നിന്ന് കാഗൻ മുർമു സുനിൽ മണ്ഡൽ ദശ്രഥ് ടി എന്നീ നേതാക്കളും ബി ജെ പിയിലേക്ക് എത്തി കഴിഞ്ഞ നിയമസഭാ തിരഞ്ഞെടുപ്പിൽ ബി ജെ പിയുടെ ആറ് സ്ഥാനാർത്ഥികൾ മുൻ സിപിഎമ്മുകാരായിരുന്നു പശ്ചിമബംഗാൾ മുപ്പത്തിനാല് വർഷം ഭരിച്ച സി പി എമ്മിന്റെ ബഹുഭൂരിപക്ഷം അണികളും ചേക്കേറിയത് ബിജെപിയിലാണ് ഭാരത് മാതാക്കി ജയ് വിളിച്ച് കാവികൊടിയുമേന്തി പ്രകടനം നടത്തുകയാണ് സി പി എം പ്രവർത്തകർ മൂന്നര ദശാബ്ദം സിപിഎം ഭരിച്ച ചുവപ്പു കോട്ടയായ ബംഗാളിലെ ഗ്രാമങ്ങളിലെ അവസ്ഥ ഇതാണെന്ന് കഴിഞ്ഞ വർഷം മാധ്യമ പ്രവർത്തകർ ചൂണ്ടിക്കാട്ടിയിരുന്നു സി പി എം പ്രവർത്തകർ മാത്രമല്ല മുതിർന്ന നേതാക്കൾ പോലും ഈ കൂട്ടത്തിൽ ഉണ്ടെന്നാണ് ടെലിഗ്രാഫ് വയർ പോലുള്ള മാധ്യമങ്ങൾ വീഡിയോ സഹിതം ചൂണ്ടിക്കാട്ടുന്നത് തൃണമൂൽ അക്രമം ഭയന്നിട്ടാണ് ഈ നടപടിയെന്നും മാധ്യമങ്ങൾ ചൂണ്ടിക്കാട്ടുന്നു തൃണമൂലിന്റെ അക്രമവും ഭീഷണിയും താങ്ങാനാവാതെയാണ് ഞാൻ ബി വേണ്ടി പ്രവർത്തിക്കുന്നത് ഞങ്ങളുടെ പാർട്ടിക്ക് ഈ അക്രമങ്ങളെ പ്രതിരോധിക്കാനാകുന്നില്ല തല്ലിയാൻ ചോദിക്കാൻ ബി ജെ പി ആളുകളുണ്ട് ഒരു കാലത്ത് സി പി എം കോട്ടയായ ലാൽ ചതുർവേദി എന്ന കർഷകൻ ദ ടെലിഗ്രാഫിനോട് പറഞ്ഞ വാക്കുകളാണിത് നിയമസഭാ തിരഞ്ഞെടുപ്പിൽ കോൺഗ്രസുമായി മുന്നണിയുണ്ടാക്കി മത്സരിച്ചിട്ടും ഒരു സീറ്റിൽ പോലും ജയിക്കാൻ കഴിയാത്ത സാഹചര്യത്തിലാണ് സി നിന്നും നേതാക്കളും അണികളും ബി ജെ ഒഴുകുന്നത് മറ്റിടതു പാർട്ടികളിലെയും നേതാക്കൾ ബി ജെ പിയിൽ അംഗത്വം എടുക്കുന്നതായാണ് റിപ്പോർട്ടുകൾ പറയുന്നത് മത്സരിച്ച നൂറ്റി എഴുപത്തിയേഴ് സീറ്റിൽ കെട്ടിവച്ച കാശുപോയതിനു പിന്നിൽ ഈ ഒഴുക്കാണ് രണ്ടായിരത്തി പതിനൊന്നിൽ അധികാരത്തിൽ നിന്ന് പുറത്തായി പത്ത് വർഷത്തിനുള്ളിലാണ് സി പി എം സമ്പൂർണ്ണ പരാജയത്തിലേക്ക് എത്തിയത് രണ്ടായിരത്തി പതിനാറ് കോൺഗ്രസ് സംഖ്യം പരാജയമായിട്ടും രണ്ടായിരത്തി പത്തൊൻപതിലെ തിരഞ്ഞെടുപ്പിൽ കോൺഗ്രസുമായി സഖ്യത്തിന് സി പി എം ശ്രമിച്ചിരുന്നു പക്ഷേ സീറ്റ് ധാരണയാവാത്തതിന്റെ പേരിൽ അത് പൊളിഞ്ഞു അതോടെയാണ് തൃണമൂലിലെ ഒരു പാഠം പഠിപ്പിക്കുക എന്ന രീതിയിൽ സി പി എം പ്രവർത്തകർ ബി ജെ പി സഹായിക്കാൻ തീരുമാനിക്കുന്നത് ഇക്കഴിഞ്ഞ നിയമസഭാ തിരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് സഖ്യത്തിൽ മത്സരിച്ചിട്ടും ഒരു സീറ്റ് പോലും ലഭിക്കാതെ വന്നതോടെയാണ് അവശേഷിക്കുന്ന സി പി എമ്മുകാരും ബി ജെ പിയിലേക്ക് ചേക്കേറുന്നത് ബൈക്ക് ബ്രിഗേഡ് എന്ന് വിളിക്കുന്ന ൃണമൂൽ ഗുണ്ടാ സംഘങ്ങളുടെ അക്രമവും ഭീഷണിയും താങ്ങാനാകാതെ സി പി എം പ്രവർത്തകർ കൂട്ടത്തോടെ ബി ജെ പി ലേക്കൊഴുകി ഇത് മുന്നിൽ കണ്ട് ബി ജെ പി ആവട്ടെ മമതയ്ക്ക് നേരെയുള്ള വിമർശനവും ശക്തമാക്കുകയാണ് പാർട്ടി ഓഫീസുകൾ പോലും ബി ജെ പി ഓഫീസാക്കിയും ബി ജെ പിക്ക് ബൂത്ത് ഏജന്റുമാർ ഇല്ലാത്തെടുത്ത് തങ്ങളുടെ പാർട്ടി പ്രവർത്തകരെ ഇറക്കിയുമാണ് ഇവിടെ സിപിഎം ബി ജെ പിയോട് സഹകരിക്കുന്നത് ടൈംസ് ഓഫ് ഇന്ത്യ അടക്കമുള്ള ദേശീയ മാധ്യമങ്ങളും ഇക്കാര്യം റിപ്പോർട്ട് ചെയ്തിരുന്നു കഴിഞ്ഞ ലോക്സഭാ തിരഞ്ഞെടുപ്പിലെ ബി ജെ പി റാലികളിൽ അവർ സി പി എമ്മിനെ വിമർശിച്ചില്ല ഫലം വന്നപ്പോൾ ബി ജെ പി രണ്ടിൽ നിന്ന് പതിനെട്ട് സീറ്റിലേക്ക് കുതിച്ചുയർന്നു സിപിഎം വട്ട പൂജ്യമായി അതിനുശേഷം നടന്ന നിയമസഭാ തിരഞ്ഞെടുപ്പിലാകട്ടെ സി പി എം നാമാവശേഷമാവുകയും ചെയ്തു പരിവർത്തൻ ആഹ്വാനം ചെയ്തുകൊണ്ടാണ് രണ്ടായിരത്തി പതിനൊന്നിൽ മമതാ ബാനർജി അധികാരത്തിൽ വന്നത് എന്നാൽ മമതയുടെ വരവോടെ ഗുണ്ടകളും മാഫിയ സംഘങ്ങളും ഒക്കെ തൃണമൂലിലേക്ക് കളം എന്നാണ് രാഷ്ട്രീയ നിരീക്ഷകർ വിലയിരുത്തുന്നത് ബംഗാളിൽ മൂന്ന് ദശകം മുമ്പ് നിലവിൽ വന്ന ബൈക്ക് ബ്രിഗേഡ് വോട്ടർമാരെ ഭീഷണിപ്പെടുത്തുന്നു എന്ന പരാതി ഏറെക്കാലമായി നിലനിൽക്കുന്നുണ്ട് അന്തരിച്ച മുൻ സി പി എം നേതാവും മന്ത്രിയുമായിരുന്ന സുഭാഷ് ചക്രവർത്തി ആയിരത്തി തൊള്ളായിരത്തി എൺപതുകളിൽ രൂപം കൊടുത്തതാണ് ബൈക്ക് ബ്രിഗേഡ് തിരഞ്ഞെടുപ്പ് പ്രചാരണമാണ് ലക്ഷ്യമെങ്കിലും വോട്ടർമാരെ ഭീഷണിപ്പെടുത്തുകയാണ് ഇവരുടെ പ്രധാന ജോലി എന്ന ആരോപണങ്ങൾ ഉയർന്നിരുന്നു നാമനിർദ്ദേശ പത്രിക കൊടുക്കാൻ അനുവദിക്കാതിരിക്കുക വോട്ടർമാരെ ഭീഷണിപ്പെടുത്തി വോട്ട് ചെയ്യിപ്പിക്കുക തുടങ്ങി സി പി എം അനുവർത്തിച്ചിരുന്ന കാര്യങ്ങൾ അധികാരത്തിൽ വന്ന് രണ്ടു വർഷത്തിനുള്ളിൽ തന്നെ ഏറ്റെടുത്തു സി പി എം തളർന്നതോടെ ബൈക്ക് ബ്രിഗേഡ് തൃണമൂൽ ഏറ്റെടുക്കുകയായിരുന്നു എഴുപത് നൂറ് അംഗങ്ങൾ വീതമുള്ള ബൈക്ക് ബ്രിഗേഡോൺ ഓൺ തൃണമൂലിന് ഓരോ ബ്ലോക്കിലും ഉള്ളതെന്നാണ് പോലീസിന്റെ കണക്ക് കൊൽക്കത്ത ഹൈക്കോടതി ബൈക്ക് ബ്രിഗേഡുകൾക്ക് നിരോധനം ഏർപ്പെടുത്തിയെങ്കിലും ബംഗാളിലെ ഗ്രാമങ്ങൾ ഇപ്പോഴും ഭരിക്കുന്നത് തൃണമൂലിന്റെ ഇത്തരം സംഘങ്ങളാണ് ഇവരെ ഭയന്നാണ് ഇത്തവണ തൃണമൂൽ വോട്ടുകൾ അധികം ചോരാതെയിരുന്നത് തൃണമൂലിനെതിരെ പ്രവർത്തിച്ചിരുന്നവരെ തിരഞ്ഞുപിടിച്ച് കൊലപ്പെടുത്തുകയും അവരുടെ ബിസിനസ് സ്ഥാപനങ്ങൾ തകർത്ത് കൊള്ളയെടുക്കുകയും സ്ത്രീകളെ കൂട്ട് ബലാത്സംഗം ചെയ്യുകയും ചെയ്തത് വലിയ വിവാദമായിരുന്നു വെബ് ഡെസ്ക് തത്വമൈ ന്യൂസ്